എല്ലാവർക്കും മുസ്ക് ചിനുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അമ്മു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. വെജിറ്റേറിയൻസിനൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന റെസ്റ്റോറൻറ് സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കോളിഫ്ലവർ റോസ്റ്റ് ആണ് തയ്യാറാക്കുന്നത്. വളരെ രുചികരമാണ്, വളരെ കുറച്ച് സാധനങ്ങൾ മതി, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഈ കോളിഫ്ലവർ റോസ്റ്റ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്, ഇതിനാവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണ്. ഇപ്പൊ ഞാൻ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. 2 കിലോ കോളിഫ്ലവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോ 2 കപ്പ് കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് സവാളയാണ്. സവാളയാണെങ്കിൽ ഇതുപോലെ നീളത്തിന് അരിഞ്ഞതാണ്, അത് ഇച്ചിരി ഒരു കൂടുതൽ വേണം. പിന്നെ തക്കാളി വേണം, അത് 2 തക്കാളി വേണം. 1-4 പച്ചമുളക്, കറിവേപ്പില ഇച്ചിരി കൂടുതൽ വേണം. കുരുമുളക് പൊടിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. പിന്നെ കാശ്മീരി മുളക് പൊടി വേണം, അല്ലാതെ സാധാരണ മുളക് പൊടി. പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ മതിയാകും. വെളിച്ചെണ്ണയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിലിലാണ് ചെയ്തെടുക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ പാം ഓയിലാണെങ്കിലും കുഴപ്പമില്ല, വറുത്ത് കോരി എടുക്കുന്നതിന് പാം ഓയിലാണെങ്കിലും. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം നമ്മുടെ കോളിഫ്ലവർ റോസ്റ്റ്. ഇനിയിപ്പോ കോളിഫ്ലവർ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് ഒന്ന് നന്നായിട്ട് ചൂടുവെള്ളത്തിലായിട്ടാണ് ഇടാനായിട്ട്. ഞാനിപ്പോ കട്ട് ചെയ്തെടുക്കുന്നത് ഒരുപാട് വലിപ്പത്തിലല്ല, എന്നാലും ഒരുപാട് ചെറുത് അല്ലാത്ത രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരുപാട് വലിപ്പത്തിന് വേണ്ട കേട്ടോ, മസാലകളൊന്നും അകത്ത് പിടിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോ നമ്മുടെ കോൺഫ്ലവർ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളമുള്ള കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തത്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വറുത്ത് കോരാനും നല്ല ടേസ്റ്റുമാണ്. ഈ സൈസിൽ ഇങ്ങനെ അരിഞ്ഞു വരുമ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇനി നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിൽ ഒരല്പം ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളത്തിനകത്ത് ഒഴിച്ചു വയ്ക്കാം. ഒരു വലിയ ബേസിനെടുത്ത് കഴിഞ്ഞാൽ സൗകര്യമായിരിക്കും. എല്ലായിടും ഇങ്ങനെ നല്ല തിളച്ച വെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ട് നമുക്കൊരു 5-10 മിനിറ്റെങ്കിലും ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും മഴുക്കോ പുഴുവോ എന്തൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും. പിന്നെ ഇത് നന്നായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഇരിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നല്ല നന്നായിട്ടൊന്ന് കഴുകി വാരി നമുക്ക് മാറ്റി വയ്ക്കാം. സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാവേ. ഞാനിപ്പോൾ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ 2 കപ്പാണ്. അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. 2 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മുളക് പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്ര കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ മാവിലെല്ലാം നന്നായിട്ട് പിടിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. കൈകൊണ്ട് ചെയ്യുന്നതാണ് നല്ല കേട്ടോ. ഞാൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്താൽ മതിയാകും. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് വെള്ളം കൂടി പോകരുത്, കുറഞ്ഞു പോകരുത്. അതേ രീതിയിൽ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എളുപ്പമാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ നന്നായിട്ട് കട്ടിലെല്ലാം ഉടഞ്ഞ് നല്ല മിക്സായി വരും. ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരല്പം, അതായത് കോളിഫ്ലവർ നന്നായിട്ട് മുങ്ങി നിൽക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒഴിക്കുന്ന ഓയിൽ കൂടുതൽ വേണം. ഞാനിപ്പോൾ സൺഫ്ലവറാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കോൺഫ്ലവർ മിക്സിലേക്ക് നമ്മുടെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുക്കി വറുത്ത് കോരിയിരുന്നാലും മതിയാകും. ഓരോന്നായിട്ട് മുക്കി കോരിയിരുന്നാലും മതിയാകും. ഇപ്പം ഞാനിങ്ങനെ ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ മസാല ഒന്ന് പിടിക്കണം. അല്ലെങ്കിൽ മുക്കി വറുത്ത് കുറയാലും മതിയാകും. പക്ഷേ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതിൽ കിടന്നിട്ട് തന്നെ കുറച്ച് സമയം ഇരിക്കുമല്ലോ. നമ്മൾ ഓയിൽ ഇടുന്നതിന് മുമ്പേ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ചു വരും. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് എണ്ണ നന്നായിട്ട് ചൂടായോ എന്ന് അറിയാനും പറ്റും. ഈ കറിവേപ്പിലുള്ള ഒരു ഫ്ലേവർ നമ്മുടെ ഓയിലിൽ ഇറങ്ങുകയും ചെയ്യും. ഇനി നമുക്കിതൊന്ന് ഓരോന്നായിട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ. ഓരോന്നിട്ട് വറുത്ത് കോരുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അതാകുമ്പോൾ ഓരോന്ന് പെട്ടെന്ന് ഇങ്ങനെ വറുത്ത് നമുക്ക് മുഴുവനായിട്ട് വറുത്ത് കോരിയെടുക്കാൻ പറ്റും.
ഇഷ്ടമാണ് ഇത് വറുത്ത് ഇങ്ങനെ കോരുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ് ഒരു ഓറഞ്ച് കളറായിരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരണം കേട്ടോ എണ്ണയിൽ നന്നായിട്ട് മുങ്ങിക്കിടന്ന് തന്നെ ഒന്ന് ഫ്രൈ ആയി വരണം ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ഓയിൽ ആണെങ്കിൽ മതിയാവട്ടോ ആ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ആ ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതല്ലെങ്കിൽ വേറെ എടുത്താലും കുഴപ്പമില്ല ഇനി ഓയിലൊന്ന് ചൂടാവട്ടെ ഓയിൽ നന്നായിട്ട് ചൂടായി കിടക്കുക അതിൽ കുറച്ചുകൂടെ ഒന്ന് ചൂടായിക്കോട്ടെ ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാവേ ഒരു 4-5 പച്ചമുളക് പച്ചമുളക് ഒന്ന് നന്നായിട്ട് മൂത്ത് അതിൻ്റെ ഒരു മണമെല്ലാം വരണം സവാള ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴണ്ട് വരണം സവാള നമ്മൾ ചിക്കനൊക്കെ പുരട്ടാൻ നേരത്ത് വരേണ്ടതില്ല അതുപോലെ ഒരുപാട് ഫ്രൈ ആകണ്ട ഞാൻ കാണിക്കാം അതൊരു ബ്രൗൺ നിറം ആകുന്നത് വരെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് വഴറ്റിയെടുക്കാവേ ഒരു 2 തക്കാളിയാണ് ചേർത്തിരിക്കുന്നത് ഇതിപ്പോൾ കൂടെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് തക്കാളിയും സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നു ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ ഒന്ന് പാടിയാൽ മതി കേട്ടോ ഒരുപാട് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല കറി അല്ലല്ലോ ഫ്രൈ അല്ലല്ലോ അപ്പോൾ ഇത് മതിയാകും ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം 1 സ്പൂണ് മുളക് പൊടിയാണ് കുരുമുളക് പൊടിയിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർക്കുക കുരുമുളക് 1.5 സ്പൂണ് ചേർക്കുക 1.5 സ്പൂണ് കുരുമുളകിൻ്റെ ഞാനിത് വീട്ടിൽ തന്നെ പൊടിപ്പിച്ചതാണ് കേട്ടോ ഇനി വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് 1 സ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ഫ്ലേവർ നിൽക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് 1/2 ടീസ്പൂണ് ഗരം മസാല ഉറപ്പ് വരുത്തുക കേട്ടോ ഒരു പച്ചക്കുത്തു മണം മുഴുവനായിട്ട് മാറണം ഓയിലെല്ലാം ഇതുപോലെ ഒന്ന് തെളിഞ്ഞ് വരണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് പൊരിച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയമാകുമ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു പിന്നെ നമ്മളെ കോളിഫ്ലവറിൽ നമ്മൾ വറുത്ത് കോരിയപ്പോൾ ഉപ്പിട്ടിട്ടാണല്ലോ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ മസാലയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ആ ഒരു സമയമാകുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പെല്ലാം കറക്റ്റ് ആയിരുന്നു ഞാനത് പറയാൻ വിട്ടുപോയതാണ് കണ്ടോ ഇപ്പോൾ നല്ല ഒരു ബ്രൗൺ നിറമായി നമ്മുടെ ഫ്രൈ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ റോസ്റ്റ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചിക്കൻ റോസ്റ്റ് പോലെ തന്നെയാണ് വളരെ രുചികരമാണ് വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യുക വ്യത്യസ്തമായി അടുത്തൊരു മനോഹരമായ ഒരു വീഡിയോയുമായി കാണുന്നവരും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്